ഓ വെൽക്കം ബാക്ക് ടു ഡ്രീം ബിയോണ്ട് ഇൻഫിനിറ്റി. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, അതിജീവനത്തിൻ്റെ കഥയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളുടെ രമ്യ ചേച്ചിൻ്റെ കഥയാണ്. രമ്യ ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത്രയും സ്വീറ്റായിട്ടൊരു മനുഷ്യന് സംസാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രയ്ക്ക് സ്വീറ്റാണ് ആൾ, അത്രയ്ക്ക് എളിമയാണ്, അത്രയ്ക്ക് സ്നേഹമാണ് ചേച്ചി എന്ന് പറയുന്നത്. എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാലും ചേച്ചി റെഡിയാണ്. ചേച്ചിക്ക് പോളിയോ വന്നിട്ട് വീൽചെയറിലായി പോയതാണ്. പോളിയോ ബ്രെയിനിന് ബാധിച്ച് വീൽചെയറിലായതാണ് കുഞ്ഞാപ്പം തൊട്ടേ. ആ കഥകളെക്കുറിച്ചൊന്നും ഞാനധികം പറയില്ല, കാരണം അത് ചേച്ചി പറയുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ കേട്ടിരിക്കുന്ന എനിക്ക് ഉറപ്പാണ്. എന്തായാലും നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്വീറ്റായിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ലല്ലോ. ഞാൻ ആദ്യം ആവശ്യപ്പെട്ടപ്പം ചേച്ചി ഒരു വീഡിയോ തന്നു. എനിക്ക് ഒരുപാട് കാലത്ത് പരിചയമില്ല, എന്നിട്ട് പോലും ഒരു വീഡിയോ തന്നു. അത് ലെങ്ത് കുറഞ്ഞു പോയി. അപ്പോൾ എനിക്ക് വീണ്ടും ചോദിക്കാനൊരു മടിയായിരുന്നു. അപ്പം ചേച്ചി അത് ലെങ്ത് കുറവാണ്, അതുകൊണ്ടാട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞപ്പം വീണ്ടും അയച്ചു തന്നു. ഇതൊക്കെ നിങ്ങൾ കാണും, ചേച്ചി പെയിൻറ്റ് ചെയ്യും, നന്നായിട്ട് ചിത്രം വരയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യം നിന്ന് സ്വപ്ന ചിത്ര ഭിന്നശേഷിക്കാരുടെ എക്സിബിഷനിലെ കോർഡിനേറ്ററായിരുന്നു ചേച്ചി. ഇപ്പം ഇത് കാണുന്നത് ചേച്ചി വീൽചെയറിൽ ഇരുന്ന് ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ് ചേച്ചി. മോഡലിംഗ് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. ഇപ്പം SLC എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സായി. നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ചേച്ചി. അതൊക്കെ ചെയ്യാൻ വീൽചെയറിലാണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടോ ലിമിറ്റേഷൻസ് ഉണ്ടോ അതൊന്നും ഒരു തടസ്സമേ അല്ല. നമുക്ക് വിൽ പവർ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, എന്തും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എക്സാമ്പിളാണ് രമ്യ ചേച്ചി. അപ്പോൾ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് രമ്യ ചേച്ചീൻ്റെ സ്റ്റോറിയാണ്. നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത പോലെ എനിക്ക് തന്ന സപ്പോർട്ട് ഒക്കെ രമ്യ ചേച്ചിക്കും കൊടുക്കണം. നിങ്ങളപ്പോൾ രമ്യ ചേച്ചീൻ്റെ സ്റ്റോറി കേട്ടോളൂ. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് രമ്യ, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. ഡോക്ടർ ഫാത്തിമ പാത്തു പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പോളിയോ കുത്തിവയ്പ്പിനെ തുടർന്ന് ബ്രെയിനിനെ ബാധിക്കുകയും ബാലൻസ് കുറവാണ്. എനിക്ക് ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കാൻ കഴിയുള്ളൂ. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലായിരുന്നു. കാരണം ചെറിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ലോങ് ദൂരം നടക്കാനും ബസ്സിൽ യാത്ര ചെയ്യാനും എല്ലാം എനിക്ക് പറ്റിയിരുന്നു. സാധാ ഒരു കുട്ടീനെ പോലെ തന്നെ 10-ാം ക്ലാസ് വരെ അമ്മയുടെ കൈ പിടിച്ചും കൂട്ടുകാരുടെ കൈ പിടിച്ചും എല്ലാം യാത്ര ചെയ്ത് ഞാൻ SLC എഴുതി. എനിക്കൊരു കൈ കൊണ്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്ക്രൈബിനെ വെച്ച് എഴുതുക എന്നുള്ളൊരു സൊല്യൂഷനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ചെറിയൊരു മാർക്കോടുകൂടി ഞാൻ SLC തോൽക്കുകയും ആ സമയം തന്നെയാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അതോടുകൂടി എൻ്റെ വിദ്യാഭ്യാസം അവിടെ അവസാനിക്കുകയും ഞാൻ എന്താ പറയുക, ഒരു ഭിന്നശേഷിക്കാരിയായി വീടിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുകയുമായിരുന്നു. മാനസികമായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ, കാരണം എൻ്റെ ഫാമിലി എപ്പോഴും ഒരു നോർമലായ ആളെ പോലെ തന്നെയാണ് എന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ മാനസിക ബുദ്ധിമുട്ട് എന്നുള്ളതിലുപരി, കാരണം ഞാൻ കാണുന്ന ആളുകളെല്ലാം വളരെ നോർമലായ ആളുകളാണ്. അതുവരെ എനിക്ക് ഭിന്നശേഷിക്കാരായ ഒരു സുഹൃത്ത് പോലും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ കാണുന്നവരെല്ലാവരും അവരുടെ ജീവിതത്തിലെ ഓരോ ലക്ഷ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും തിരക്ക് പിടിച്ച ജീവിതത്തില് മുന്നോട്ട് പോവുകയായിരുന്നു. ഞാൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പോഴേക്കും ഒരു 8-9 വർഷം പിന്നിട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാട്ടിലെ അംഗൻവാടി ടീച്ചർ വഴി നടക്കാവ് ഡോക്ടർ റെഡ്ഡി ഫൗണ്ടേഷനെ കുറിച്ച് അറിയുന്നതും അവിടെ 3 മാസത്തെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ എത്തുന്നതും, അവിടെ വെച്ച് സുഖദേവ് സാറിനെ പരിചയപ്പെടുകയും അവരുടെ ഡ്രീം ഓഫ് എസ് എന്ന നല്ല മനുഷ്യരുടെ കൂട്ടായ്മയിലൂടെ ഞാൻ വീണ്ടും എൻ്റെ എഡ്യൂക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യുകയും
എസ് എൽ സി എഴുതി 85% മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടും എൻ്റെ മുന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം പ്ലസ് വണ്ണും പ്ലസ് ടുവും ചെയ്യണമെങ്കിൽ എനിക്ക് ഓട്ടോയിലെ കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ ബസ്സിൽ ഡോക്ടർ റെഡ്ഡി ഫൗണ്ടേഷനെ കുറിച്ച് അറിയുന്നതും അവിടെ 3 മാസത്തെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ എത്തുന്നതും അവിടെ വെച്ച് സുഖദേവ് സാറിനെ പരിചയപ്പെടുകയും അവരുടെ ഡ്രീം ഓഫേഴ്സ് എന്ന നല്ല മനുഷ്യരുടെ കൂട്ടായ്മയിലൂടെ ഞാൻ വീണ്ടും എൻ്റെ എഡ്യൂക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യുകയും എസ് എൽ സി എഴുതി 85% മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടും എൻ്റെ മുന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം പ്ലസ് വണ്ണും പ്ലസ് ടുവും ചെയ്യണമെങ്കിൽ എനിക്ക് ഓട്ടോയിലെ കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ ബസ്സിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ ഓട്ടോയിൽ മാത്രമേ പോകാൻ കഴിയുള്ളായിരുന്നു. അങ്ങനെ പ്ലസ് വണ്ണും പ്ലസ് ടു എഴുതണമെങ്കിൽ എനിക്ക് സാറ്റർഡേ സൺഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള എമൗണ്ട് മൊത്തം ഈ ഡ്രീം ഓഫേഴ്സിലുള്ള നാരായണജി ജഫിൻ സാറുമാണ് വഹിച്ചത്. പ്ലസ് ടുവും പ്ലസ് വണ്ണും പ്ലസ് ടുവും നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഒരുപാട് നല്ല ആളുകളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും ഒരുപാട് പൊതുപരിപാടികളിലേക്ക് ഇറങ്ങി ചെല്ലാനും എല്ലാം എനിക്ക് പറ്റി. ഇതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ റാന സാർ എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഒരു ഗിഫ്റ്റായിട്ട് തരികയും അതും കൂടെ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൻ്റെ എന്താ പറയുക ശക്തി കുറച്ചുകൂടെ കൂടുകയായിരുന്നു. കാരണം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ട് പോവാനും എല്ലാം സാധിച്ചു. ഈ ഒരു അവസരത്തിനും എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, ഏട്ടൻ, അവരുടെ വൈഫ്, ചേച്ചീൻ്റെ ഹസ്ബൻഡ്, എല്ലാത്തിനും ഉപരി ചേച്ചീൻ്റെ മോൻ. കാരണം പുതുതലമുറയിലെ കുട്ടികൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിലും എന്ത് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അവിടെ എന്തിനും കൂടെ നിൽക്കാൻ വളണ്ടിയേഴ്സ് ആയ സ്റ്റുഡൻസ് ഉണ്ട്. അത് വലിയൊരു സപ്പോർട്ടാണ്. കാരണം നമ്മൾ പറയാതെ തന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ചേച്ചീൻ്റെ മോന്, എന്താ പറയുക, എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നിന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും എന്നെ ഒരുപാട് കെയർ ചെയ്യാനും അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയത് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇതോടൊപ്പം തന്നെ ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആളുകൾ ജഫിൻ സാറുമാണ് വഹിച്ചത്. പ്ലസ് വണ്ണും പ്ലസ് ടുവും നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഒരുപാട് നല്ല ആളുകളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും ഒരുപാട് പൊതുപരിപാടികളിലേക്ക് ഇറങ്ങി ചെല്ലാനും എല്ലാം എനിക്ക് പറ്റി. ഇതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ റാന സാർ എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഒരു ഗിഫ്റ്റായിട്ട് തരികയും അതും കൂടെ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൻ്റെ എന്താ പറയുക ശക്തി കുറച്ചുകൂടെ കൂടുകയായിരുന്നു. കാരണം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ട് പോവാനും എല്ലാം സാധിച്ചു. ഈ ഒരു അവസരത്തിനും എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, ഏട്ടൻ, അവരുടെ വൈഫ്, ചേച്ചീൻ്റെ ഹസ്ബൻഡ്, എല്ലാത്തിനും ഉപരി ചേച്ചീൻ്റെ മോൻ. കാരണം പുതുതലമുറയിലെ കുട്ടികൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിലും എന്ത് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അവിടെ എന്തിനും കൂടെ നിൽക്കാൻ വളണ്ടിയേഴ്സ് ആയ സ്റ്റുഡൻസ് ഉണ്ട്. അത് വലിയൊരു സപ്പോർട്ടാണ്. കാരണം നമ്മൾ പറയാതെ തന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ചേച്ചീൻ്റെ മോന്, എന്താ പറയുക, എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നിന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും എന്നെ ഒരുപാട് കെയർ ചെയ്യാനും അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയത് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇതോടൊപ്പം തന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ
ആളുകളാണ് എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ സുഹൃത്തുക്കളെ, എന്നെ ചേർത്ത് പിരിച്ച ഒരുപാട് നല്ല ആളുകൾ. പേര് എടുത്ത് പറയാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. എന്നാലും സുഖദേവ് സാറ്, RS, ബുഷറ മിസ്, വാസന്തി ടീച്ചറ്, ഡോക്ടർ അനസ് സാറ്, പ്രകാശ് ഏട്ടൻ, അങ്ങനെ എടുത്ത് പറയാൻ പറ്റൂല അത്രയും ആളുകൾ നമ്മുടെ എൻ്റെ ലൈഫിലെ ഓരോ മുന്നോട്ടുള്ള പോയ ഓരോ അവസരങ്ങളിലും എന്നോടൊപ്പം ചേർന്ന് നിന്ന എല്ലാവരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ. എൻ്റെ ലൈഫിൽ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഇങ്ങനെ ഒരു വീഡിയോ എവിടെ ചെയ്യാൻ വേണ്ടി അവസരം തന്ന പാത്തുവിനോട് ഒത്തിരി സ്നേഹം.